നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒന്ന് പറയൂ അദ്ദേഹത്തോട്. ഗാർഗി പറഞ്ഞോ, അദ്ദേഹം കേൾക്കും. വിശാൽ ബ്രോയോടുള്ള നിന്റെ ഈ സ്നേഹം വിശാൽ ബ്രോ കാണുന്നില്ലെങ്കിലും ദൈവം കാണുന്നുണ്ട്. പേടിക്കേണ്ട പാർവതി, ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛന്റെ കോൾ ഉണ്ടായിരുന്നു. അമ്മ കണ്ണു തുറന്നത്രേ, സംസാരിക്കുകയും ചെയ്തു. സത്യാണോ ഗാർഗി? സത്യം. അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് പാർവതിയുടെ പ്രാർത്ഥനയാണെന്ന് അച്ഛൻ പറയുന്നത്. എന്റെ ഉദയൻപുരമ്മ. എന്നെ കൊല്ലാൻ വന്നതാണെങ്കിൽ ഗാർഗി ഇപ്പൊ ഇവിടുന്ന് പോയതേ ഉള്ളൂ. സാറിനോട് പറയാനുള്ളത് അവള് പറയും, അതൊന്ന് കേട്ടിട്ട് സാറിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. നിന്നോടെ എനിക്കൊന്നും പറയാനില്ല. ഒരു മുന്നറിയിപ്പ് വരാൻ പോകുന്നു എന്നറിഞ്ഞ എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. ഞാൻ മിണ്ടാതിരിക്കണമെങ്കിൽ ദേവി എനിക്കൊന്നും കാണിച്ചു തരാതിരിക്കണം. വിളിച്ച വിളിച്ചെടുത്തെത്തുന്ന ദേവിയാ, നിങ്ങൾ പറഞ്ഞാലും കേക്കും. നിങ്ങളിങ്ങോട്ട് കയറി വരുന്നത് ഞാൻ കണ്ടു. പാറു പ്രാർത്ഥിച്ചോണ്ട് അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടിയില്ലേ, അതിന് പാറുവിനോട് നന്ദി പറയാൻ വന്നതെന്നാ ഞാൻ കരുതിയത്. നന്ദി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഉദയന്നൂരമ്മ തന്നെ അമ്മയുടെ ജീവൻ രക്ഷിച്ചത് പാറു പ്രാർത്ഥിച്ചത് കൊണ്ടാ. അല്ല എവിടെ നിന്നെ ദേവി? ഇതല്ലേ നീ പറഞ്ഞ നിന്റെ ഉദയന്നൂരമ്മ? ഇതിനോട് പറഞ്ഞാലേ ഏത് ആഗ്രഹം നടത്തി തരും. അയ്യോ വേണ്ട, ദേവിയെ പരീക്ഷിക്കാൻ നിക്കണ്ട. അതെ എനിക്കൊന്ന് അറിയണമല്ലോ, അത്രക്ക് ശക്തിയുള്ള ദേവിയാണെങ്കിൽ, പ്രാർത്ഥിച്ചാൽ എന്തും സാധിച്ചു തരുന്ന ദേവിയാണെങ്കിൽ, ഈ ദേവിയോട് എനിക്കൊരു പ്രാർത്ഥനയുണ്ട്. ഇവളുടെ കഴുത്തില് ഒരു താലിയും ലോക്കറ്റും കണ്ടില്ലേ? മനസ്സോടെ അല്ല, പലരുടെയും നിർബന്ധം കൊണ്ട് ഇത് രണ്ടും ഇവളുടെ കഴുത്തിൽ കെട്ടിയത്. ഇതിന്റെ ബലത്തില് ഇവളെന്റെ കുടുംബത്തിൽ കയറി നിരങ്ങുന്നത്. ഇത് ഇവളുടെ കഴുത്തിൽ ഉണ്ടാവാൻ പാടില്ല, പൊട്ടിച്ചെറിയണം. വലിയ ശക്തിയുള്ള ദേവിയാണെന്നല്ലേ പറയുന്നത്. ഡോക്ടർമാര് പോലും കൈവിട്ട രോഗിയെ ഭേദമാക്കുന്ന ദേവിക്ക് രണ്ട് ചരടുകൾ പൊട്ടിച്ചെറിയാനാണോ പ്രയാസം? ഇനി മേലാൽ നീ എന്റെ കുടുംബത്തിലെ ആരുടെയും കാര്യത്തിൽ ഇടപെട്ട് പോരുത്. നീ കാരണം എന്റെ അമ്മയുടെ കണ്ണു കലങ്ങിയ ഉദയനൂരെ, നിന്നെ പെറ്റൊരു സ്ത്രീയില്ലേ? ഒരു വെട്ടുകത്തി എടുത്ത് ഞാൻ അവരുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലും, അപ്പോഴേ എനിക്ക് സമാധാനാവ. ഉദയന്നൂർ പോകുമ്പോ ഉദയന്നൂരമ്മയുടെ തിരുനടയിലും നിങ്ങളൊന്ന് പോണം. പാർവതിയുടെ മനക്കണ്ണിൽ വേണ്ടാത്ത കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കണം. എന്നോടിപ്പോ പറഞ്ഞത് ദേവിയോടും പറയണം. ഞാൻ ഇനി കണ്ടത് പറഞ്ഞ എന്റെ അമ്മയെ വെട്ടിക്കൊല്ലുമെന്ന്. ഞാനൊന്നും ഉണ്ടാക്കി പറയുന്നതല്ല, ദേവി തോന്നിപ്പിക്കുന്നതാ ഞാൻ പറയുന്നത്. എന്റെ ഈ പ്രാർത്ഥന നിറവേറ്റി തന്ന കാഷായം ഉടുത്ത് ദേവിയുടെ ഭജനയും പാടി ഞാനെ ഇനിയുള്ള കാലം നടക്കും. അത് പറ്റുമെന്ന് നീ നിന്റെ ദേവിയോട് പോയി ചോദിക്കും. മതി, ദേവി ചെയ്ത് അങ്ങനെയൊന്നും പറയരുത്. ഓരോരോ അന്ധവിശ്വാസമായിട്ട് വന്നോളൂ.
ഗാർഗി നീ എന്തെടുക്ക? നിന്നെ കണ്ടിട്ട് എന്നെ പേടിയാവുന്നല്ലോ. എന്താ ചെയ്യുന്നേ? ഇതൊക്കെ ഞാൻ ഈ വീട്ടിൽ നിന്ന് സംഘടിപ്പിച്ച മരുന്ന് കുപ്പികളാ. ഇതിൽ ഏതിലാ വിഷം ഉള്ളതെന്ന് എനിക്കൊന്ന് പരിശോധിക്കണം. വിഷമോ? ഈ വീട്ടിൽ വിഷം എങ്ങനെ വരാനാ? അങ്ങനെ ചോദിച്ചാ എനിക്കും അറിയില്ല. പക്ഷേ ഈ വീട്ടിൽ വിഷം ഉണ്ടായിരുന്നല്ലോ, അത് കുടിച്ചിട്ടല്ലേ അമ്മ ആശുപത്രിയിലായത്. അത് അവള് കൊണ്ടുവന്നല്ലേ ആ പാർവതി. വിഷക്കുപ്പി ഇവിടെ ഇട്ടാ പിടിക്കപ്പെടുമെന്ന് അവക്കറിയാലോ. അത് അവള് തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ടാവും. വിഷം കൊണ്ടുവന്നത് പാർവതിയാണെന്ന് അതിലെ തെളിവൊന്നുമില്ലല്ലോ. അവളല്ലാതെ വേറെ ആര് കൊണ്ടുവരാനാ? അത് കണ്ടുപിടിക്കാനാ എന്റെ ശ്രമം. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നോക്കി, അതവിടെ വെച്ചിട്ട് എനിക്കൊരു കോഫി എടുത്ത്. എനിക്ക് നല്ല തലവേദനയുണ്ട്. ജോലിക്കാരിയോട് പറ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. നിനക്കെന്ന ഭ്രാന്താണോ? അതികന്നെ ഇതാ എടുക്കാൻ. എന്താ ഗാർഗി, എന്താ ഇവിടെ പ്രശ്നം? പ്രതാപ, എന്താ പ്രശ്നം? ഏ, അവള് വലിയ പോലീസ് ഓഫീസറാണെന്ന് അവളുടെ വിചാരം. ചേച്ചി കഴിച്ച വിഷക്കുപ്പി കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാ അവള്. അവളോട് അത് വെച്ചിട്ട് പോവാൻ പറയുക. കണ്ടുപിടിക്കാനൊക്കെ എനിക്ക് പറ്റും. മരുന്നുകുപ്പിയുടെ പുറത്തെ അതിന്റെ കണ്ടന്റ് എഴുതിയിട്ടുണ്ടാവും. വിഷക്കുപ്പിയിൽ അത് ഉണ്ടാവില്ലല്ലോ. കുപ്പി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വലിയ പാടൊന്നുമില്ല. നാട്ടിലുള്ള മെഡിക്കൽ ഷോപ്പുകൾ മുഴുവൻ കയറി ഇറങ്ങണമെന്നേ ഉള്ളൂ. എന്നിട്ടും കഴിഞ്ഞില്ലെങ്കിൽ കുപ്പി പോലീസിനെ ഏൽപ്പിക്കും, അവര് കണ്ടുപിടിച്ചോളും. ആളെ കണ്ടുപിടിച്ചിട്ട് എന്തിനാ? ശിക്ഷിക്കാനാണോ? ആളെ കിട്ടിയാ ശിക്ഷിക്കയല്ല നിങ്ങൾ ചെയ്യ, പൂമാല ഇട്ട് അഭിനന്ദിക്കുക ചെയ്യ. അത് കണ്ട് കൈയടിക്കാനും ചിലരുണ്ടാവൂടെ. പാർവതിയാണത് ചെയ്തതെങ്കിലേ അവളുടെ കരണത്ത് ആദ്യം ഒടിക്കുന്നത് ഈ ഞാനായിരിക്കും. പക്ഷെ വിശാൽ ബ്രോയും അങ്കിളും ചെയ്തതുപോലെ ഒരു തെളിവും ഇല്ലാതെ അവളെ കുറ്റക്കാരിയാക്കാൻ എനിക്ക് പറ്റില്ല. അവൾ അത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അത് തെളിയിക്കാൻ ഞാനും നിന്റെ കൂടെ കൂടാ. കാരണം അവളുടെ തനിനിറം നിങ്ങളുടെയൊക്കെ മുന്നിൽ തുറന്ന് കാണിക്കേണ്ടത് എന്റെ ആവശ്യമാണല്ലോ. എന്നാലല്ലേ എന്റെ തലേന്ന് അവളെ ഒന്ന് ഇറക്കി വിടാൻ പറ്റൂ. ഇത് മുഴുവനും മരുന്നുപ്പികൾ തന്നെയാ. അതെ, വിഷം കൊണ്ടുവന്ന ആൾക്കെ കുപ്പി ഇവിടുന്ന് മാറ്റാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അത് ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ എല്ലായിടത്തും ഒന്ന് അരിച്ചു പറക്കി നോക്ക്, കിട്ടും. ഞാൻ എന്നാ മുകളില് നോക്കാം. വിശാൽ ബ്രോ താഴെ എല്ലായിടത്തും നോക്ക്. രാത്രി ഉറങ്ങാത്തോണ്ടേ നല്ല ക്ഷീണം, തലവേദനയുണ്ട്. കുറച്ച് സമയം പോയി കിടക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.